ഹലോ സുഹൃത്തുക്കളെ, നവാസ് ആണ്. ഫ്ലിപ്കാർട്ടിലെ പേ ലേറ്റർ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതുകൊണ്ട് എന്താണ് നമുക്കുള്ള ഗുണങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് അതുകൊണ്ടുള്ള ദോഷങ്ങൾ, ഇനിയിപ്പോ പലരുടെ ഫോണിലും എവിടേക്കോ പിടിച്ചമർത്തുന്ന സമയത്ത് പേ ലേറ്റർ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ 50,000 ഉണ്ടാവും, ചിലപ്പോൾ 20,000 ഉണ്ടാവും, ചിലപ്പോൾ 5,000, 3,000 ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ വരാറുണ്ട്. അപ്പൊ അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ള പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണത്. പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി ഉപയോഗിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഇന്ന് അതോടെ ഒക്കെ അതിന് തീരുമാനമാക്കാൻ പോവുകയാണ്. അപ്പോ ഡയറക്റ്റ് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാ കേട്ടോ. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ, അതുപോലെ തന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഉപകാരമാവണം. അപ്പൊ ഇനി ഞാൻ എന്റെ ഫ്ലിപ്കാർട്ടിന്റെ പേ ലേറ്റർ ഓപ്പൺ ചെയ്യാം കേട്ടോ. നമ്മള് ഫ്ലിപ്കാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ താഴെ കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ അക്കൗണ്ട് എടുക്കാം, അതിന്റെ താഴെയായിട്ട് ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. എനിക്കിവിടെ 5,000 രൂപയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ 50,000 ഉണ്ടാവും, 20,000, 30,000 ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങണം, അതിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ ക്യാഷ് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം. അപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് 1,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് എന്റെ കയ്യിൽ, എന്റെ അക്കൗണ്ടിൽ 1 രൂപ പോലും എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പൊ ഞാനിപ്പോ ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. ഇപ്പൊ കാണിച്ചതറേ, എന്റെ കയ്യിൽ ഇപ്പോ 1 രൂപ പോലും, എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഒന്നുമില്ല. അപ്പോ എന്റെ കയ്യിൽ ഇവിടെ കണ്ടോ ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ 1,000 രൂപ ഉണ്ട്. ഇതിപ്പോ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ 1,000 രൂപക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളത്തിൽ ടിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒന്നും ക്യാഷ് പോകില്ല, ആ ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ എന്നാണ് ക്യാഷ് പോവുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള എന്ത് പ്രൊഡക്റ്റും നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് വാങ്ങാം. പിന്നെ ആ ഇപ്പോ നമ്മളിപ്പോ ഒരു 5,000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാല് അത് EMI ഇട്ടിട്ട് വാങ്ങാം. അത് നല്ലൊരു ഗുണം തന്നെയാണ്, EMI ഇട്ട് വാങ്ങുന്നത് നല്ലൊരു ഗുണം തന്നെയാണ്. പിന്നെ അടുത്ത ചോദ്യം, ഫ്ലിപ്കാർട്ട് പേ ലേറ്ററില് ദോഷങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാല്, ഇതിന്റെ ദോഷങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ എന്ന് പർച്ചേസ് ചെയ്താലും 5-ാം തീയതിക്കുള്ളിൽ, നെക്സ്റ്റ് മന്ത് 5-ാം തീയതിക്കുള്ളിൽ നമ്മളിത് പേയ്മെന്റ് ചെയ്യണം, തിരിച്ച് പേയ്മെന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നല്ലൊരു ഫൈൻ വരും. ഉദാഹരണം ഇപ്പൊ നിങ്ങളിപ്പോ 1-ാം തീയതി എടുത്ത അടുത്ത മാസം 5-ാം തീയതി അടക്കണം, അടുത്ത മാസം 5-ാം തീയതി അടക്കണം. ഇനിയിപ്പോ നിങ്ങളിപ്പോ ഒരു 28-ാം തീയതി അടുത്ത് വെച്ചാലും 5-ാം തീയതി നിർബന്ധമായിട്ട് അടച്ചിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഫൈൻ വരും. അപ്പൊ ഫ്ലിപ്കാർട്ട് 5-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മള് EMI ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഫുൾ ക്യാഷ് പേയ്മെന്റ് ആണെങ്കിലും ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ എന്ന് എടുത്തു കഴിഞ്ഞാൽ 5-ാം തീയതിക്ക് മുമ്പായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു ഫൈൻ വരും. അത്യാവശ്യം 24% ഒക്കെ ഇൻട്രസ്റ്റോടെയാണ് ഇത് വരുന്നത്. അപ്പൊ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ. അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തിരിച്ചടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ക്രെഡിറ്റ് കാർഡിനേക്കാൾ ഡബിൾ ഇരട്ടിയുടെ ഇരട്ടി ഫൈൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളിപ്പോ 5,000 രൂപ ആണെങ്കിലും എത്ര രൂപ ആണെങ്കിലും എടുക്കുമ്പോ 5-ാം തീയതിക്ക് മുമ്പായിട്ട് അടക്കാൻ നോക്കണം. അത് ഒരു ദോഷം തന്നെയാണത്, ജസ്റ്റ് ഒരു മാസം പോലും ഉണ്ടാവില്ല ചിലപ്പോ. നമ്മളിപ്പോ ഒരു 3-ാം തീയതി വലിച്ചു വെച്ചാൽ 5 ദിവസമേ ആകെ ഉണ്ടാവുള്ളൂ, അതിന്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യണം. പിന്നെ അടുത്ത എന്താന്ന് വെച്ചാൽ, ഇനി പലരും ചോദിക്കാറുണ്ട് ഇതിപ്പോ എന്റെ കയ്യിൽ വന്നത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളത് ചോദിക്കാറുണ്ട്. ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല, ഓട്ടോമാറ്റിക്കലി അതിന്റെ എമൗണ്ട് ഡിലീറ്റ് ആയിട്ട് അങ്ങനെ പോയിക്കോളൂ കേട്ടോ. അപ്പോ ഡിലീറ്റ് ചെയ്യണം എന്ന് നിർബന്ധമുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളത് ഉപയോഗിക്കാതിരുന്നാൽ മതി. ഉപയോഗിച്ചാൽ മാത്രമേ അതിന് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് നിങ്ങളുടെ ഫ്ലിപ്കാർട്ട് ആപ്പിൽ വെറുതെ വന്ന് കിടക്കുന്നത് കൊണ്ട് ഒരു ക്യാഷും കൊടുക്കണ്ട, ഒരു ഫൈനും വരില്ല, ഒന്നും വരില്ല കേട്ടോ. ഉപയോഗിച്ച് അതിൽ നിന്ന് 1 രൂപ ഉപയോഗിച്ചാൽ പോലും നല്ല ഫൈൻ വരും. പക്ഷെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി അങ്ങനെ ഡിലീറ്റ് ആയി പോയിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ ഇത്രയൊക്കെയാണ് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.